ഫ്രണ്ട്സ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലേക്ക് നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാകും ഇതിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ക്വിസുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് രണ്ട് മൂന്ന് തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനഃപ്പാഠമാകും ആദ്യത്തെ ചോദ്യം എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം രണ്ടായിരത്തി പതിനേഴ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി പി എൻ പണിക്കർ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണ് ജൂൺ ഇരുപത്തിയഞ്ച് വരെ അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ ആലപ്പുഴ മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻപറമ്പ് മലപ്പുറം പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് ക്രൂബ്സ്കായ അവാർഡ് മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത് എൻ്റെ കഥ ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് ചെമ്മനം ചാക്കോ നീർമാതലം പൂത്തക്കാലം എന്ന കൃതി എഴുതിയത് മാധവിക്കുട്ടി ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയ്മൻ തമ്പി ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഒഡീസി ഇലിയഡ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കുറ്റിപ്പൻസിൽ എന്ന കൃതി രചിച്ചതാര് കുഞ്ഞുണ്ണി മാഷ് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ ആരുടെ വരികളാണിത് കുഞ്ഞുണ്ണി മാഷ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ നോവലേത് കുന്തലത കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്നതാര് ജോർജ് വർഗീസ് കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതാര് എഴുത്തച്ഛൻ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് ഗ്രന്ഥാലോകം മലയാളത്തിലെ ആദ്യ ഏതാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത പ്രാചീന കവിത്രയത്തിൽ പെടുന്ന കവികൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ആധുനിക കവിത്രയത്തിൽ പെടുന്ന കവികൾ കുമാരനാശാൻ ഉള്ളൂർ പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ സാരി ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉറുദു ഭാഷ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ ആരുടേതാണ് ഈ വരികൾ കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആര് പി എൻ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കേരളത്തിലെ ആദ്യത്തെ പൊതുവായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് സ്വാതി തിരുനാൾ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമേത് ജ്ഞാനപീഠം ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയതാര് ശാന്തി പ്രസാദ് ജയിൻ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി പി എൻ പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണിത് പി എൻ പണിക്കർ യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഗാന്ധിജി കേരള വാൽമീകി എന്നറിയപ്പെടുന്നതാര് വള്ളത്തോൾ നാരായണ മേനോ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് അബ്ദുൽ കലാം ആസാദ് കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് മിതവാദി മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമേത് ഹോർത്തൂസ് മലബാറിക്കസ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവിയാര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് ഒ വി വിജയൻ ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണിയമ്മ ദേശത്തിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാര് എസ് കെ പൊറ്റക്കാട് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികളാണിത് കുഞ്ഞുണ്ണി മാഷ് രഘുവംശം കുമാരസംഭവം എന്നീ മഹാകാവ്യങ്ങൾ രചിച്ചതാര് കാളിദാസൻ മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവ് അപ്പു നെടുങ്ങാടി കേരള വാൽമീകി എന്നറിയപ്പെടുന്നതാര് വള്ളത്തോൾ ആദ്യ ജ്ഞാനപീഠം അവാർഡ് നേടിയതാര് ജി ശങ്കരക്കുറിപ്പ് ചമയങ്ങളില്ലാതെ മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിൻ്റെ ആത്മകഥയാണ് ആരാണി താരം മമ്മൂട്ടി ജ്ഞാനപീഠ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു സാഹിത്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാർ വൈക്കം മുഹമ്മദ് ബഷീർ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദാം ഞാൻ ആരുടെ വരികളാണിത് കുഞ്ഞുണ്ണി മാഷ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആചരിക്കുന്നത് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ് വള്ളത്തോൽ നാരായണ മേനോൻ വെളിച്ചം ദുഃഖമാണുണ്ണി തപസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യം സൂര്യ നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ് ഇന്ദുലേഖ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ